രാജ്യം അതിസുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുന്നു ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം രാജ്യത്തെ വർഗീയ വിഷത്തെ തുടച്ചു നീക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്നു രാഹുൽ ഗാന്ധി വഹിക്കുന്ന കോൺഗ്രസ് ഇല്ലാതെ പോരടിക്കുന്നു ചെറുവിധമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മോദിക്കെതിരെ പരസ്യമായി തെരുവിലിറങ്ങുന്നുണ്ട് ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ചിത്രം ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ ഏക നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എവിടെയാണ് അഖിലേന്ദ്ര ജനറൽ സെക്രട്ടറിയായ സീതായം യെച്ചൂരി വരെ ഒരേ സ്വരത്തിൽ മോദിക്കെതിരെ പറയുമ്പോഴും പിണറായി വിജയന് അനക്കമില്ല സി പി എം എന്ന വലിയ ചെറിയ പാർട്ടിക്ക് ആകെ ഭരണമുള്ളത് കേരളത്തിലാണ് പ്രത്യേകിച്ചും ബി ജെ പിക്ക് നിരന്തരം പോരാടുന്നുണ്ട് എന്നാണ് അറിയിപ്പ് എന്നാൽ പ്രത്യക്ഷത്തിൽ ഇതൊന്നും കാണുന്നുമില്ല അതാണ് യാഥാർത്ഥ്യം ഈ സമയത്താണ് ശ്രീമാൻ പിണറായിയും ഭാര്യ കമലയും കൂടി ലോകം ചുറ്റാൻ ടൂറിനിറങ്ങിയത് എന്ത് വിരോധാവാസമാണല്ലേ രാഷ്ട്രീയക്കാർക്ക് സ്വകാര്യ ജീവിതം ഇല്ല എന്നല്ല എന്നാൽ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന പിണറായി സ്റ്റൈൽ ശരിയല്ല രാജ്യ തലസ്ഥാനത്ത് ഡി ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ അടികൊണ്ട് വീഴുമ്പോൾ പിണറായി എ സി റൂമിൽ സുഖിച്ച് കിടന്നുറങ്ങുന്നു അടിയന്തര യാത്ര ഒന്നുമായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് ഒരു തറക്കം അത്ര തന്നെ അതാണ് ഈ നിർണായക തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നാം കണ്ടത് മകന്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നേരെ ദുബായിലേക്കാണ് പോകേണ്ടത് എന്നാൽ എന്താണ് സംഭവിച്ചത് ഉടനെ പോയി കാര്യം സാധിച്ചു വരേണ്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാരൻ പത്തൊമ്പത് ദിവസം യാത്ര നിജപ്പെടുത്തിയിരിക്കുന്നു ആ ദിവസങ്ങളിൽ കേരളത്തിൽ ഭരണ സ്തംഭനം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഉത്തരവാദിത്വം കാണിക്കേണ്ട മുഖ്യൻ മരുമകനായ മന്ത്രിയെ കൂട്ടി യാത്ര പോയിക്കുന്നു ഇതിനൊക്കെ ഒപ്പം നിന്ന് തുള്ളാൻ സാക്ഷാൽ കോവിന്ദം കൂടിയുട്ട് പാർട്ടി പിണറായിയുടെ കൈപ്പടിയിലാണല്ലോ ഒരു സംശയവും വേണ്ട അതിന്റെ പ്രതിഫലനങ്ങളാണ് ഈ സംഭവിക്കുന്നത് അല്ലെങ്കിലും മോദിക്കെതിരമിണ്ടാൻ പിണറായിക്ക് പണ്ടേ പേടിയാണ് പിണറായിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ഒക്കെ ചങ്ങായിമാരല്ലപ്പാ